Season 2ആക്ഷേപഹാസ്യത്തിന്റെ തനിമയാർന്ന ആവിഷ്കാര വേദി ഒപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയുടെ ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കരികാല കാല പോലെ കരുതിരിക്കുന്ന കൊഴല് കൊഴലില്ല കൊഴലില്ല താജ്മഹാനിഴല് സെവലോടെ കൊണ്ട പോലെ സെവന്തിരിക്കുന്ന ഒതടി ഒതടില്ല ഒതടില്ല മന്തിരിച്ച തകിട് പരുത്തിപ്പൂവ പോലെ പതിയതുവാ പാദം പാദമില്ല പാദമില്ല പച്ചിരിത്തി സാദം വലംപിരി തങ്ക പോലെ വളുക്കിതുവോ കഴുത്ത് കഴുത്തില്ല കഴുത്തില്ല കണ്ണദാസ കരികാല കല പോലെ കരുതിരിക്കുന്ന കൊഴല് കൊഴലില്ല കൊഴലില്ല താജ്മഹാനിഴല് സെവലോടെ കൊണ്ട പോലെ സെവന്തിരിക്കുന്നു ഒതടി ഒതടില്ല ഒതടില്ല മന്തിരിച്ച തകിട് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഇന്നിവിടെ എത്തുന്നത് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ തൻ്റെ സജീവ സാന്നിധ്യം ഉറപ്പിച്ച ഒരു ചലച്ചിത്ര താരമാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് കീരിക്കാടൻ എന്ന പേരിലാണ്. ഇപ്പോൾ മനസ്സിലായി കാണും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മോഹൻ രാജ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം ഒരു കസ്റ്റംസ് ഓഫീസർ ആയിരുന്നു, അതറിയാമോ? ഞങ്ങൾ കോളേജ് മീറ്റ്സ് ആണ്, ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ പ്രോജക്ട്സ് ആണ്. ഇനി വിശേഷങ്ങൾ മോഹൻ രാജ് നമ്മളുമായി പങ്കുവയ്ക്കും. എന്ത് വേണമെങ്കിലും റിമിക്ക് ചോദിക്കാം. ഇപ്പൊ റിമിയുടെ മനസ്സിൽ ഇപ്പോഴും ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പതിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഏതാണ്? അല്ല, എനിക്ക് മാത്രമല്ല ജ്യോതി ചേട്ടാ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഇദ്ദേഹം ഇനി എത്ര ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കീരിക്കാടൻ ജോസ്, നമ്മൾ ഒറിജിനൽ പേര് പോലും നമ്മൾ വിട്ടുപോയി. അത് കാരണം എന്തറിയോ? ഇപ്പൊ മണിയമ്പിള്ള രാജു, രാജു എന്ന് പറയുമ്പോ ഏത് രാജു എന്ന് ചോദിക്കേണ്ടി വരും. മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന പോലെയാണ് കീരിക്കാടന്റെ കാര്യം. അപ്പോൾ ഈ അന്യഭാഷകളിലുള്ള ആ എക്സ്പീരിയൻസും കൂടെ മോഹൻ രാജ് നമുക്ക് ചിന്ന കൗണ്ടർ, തമിഴ് ചിന്ന കൗണ്ടർ, വിജയകാന്ത് ഹീറോ, തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തിയതല്ല, റീമേക്ക് ചെയ്തപ്പോ ഹലോ സാർ. ഹലോ ഹലോ മാഡം. ഹലോ സാർ, സുഖല്ലേ? സുഖമാണ് സാറേ. ഞാൻ വന്നത് ഇവിടെ നമ്മുടെ പുറത്ത് ഒരു 10-10 സാറിൻ്റെ ആണോ? 10-10 എൻ്റെ കാറാണ് സാർ. അത് കറക്റ്റാണ്, അത് പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു 89 ഒരു അശ്വേതയുടെ കാറാണ്, ഫോർച്യൂണർ. അത് തെറ്റായ രീതിയിലാണ് ഒതുക്കിയിരിക്കുന്നത് സാർ. സോറി സർ. അപ്പോൾ എന്തായാലും ഒരു 3000 രൂപ പെറ്റിയുണ്ട്, പിന്നെ സ്റ്റേഷനിൽ ഒന്ന് അടച്ചിട്ട് പോകണം സാർ. 3000 രൂപ സാർ ജാസ്തി ആയില്ല സാർ. വേറൊരു വാഹനം കിടപ്പുണ്ട്, കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ തന്നെ ഇട്ടേക്കുക. പാർക്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അപ്പോ കിടക്കുന്ന വലിയ വണ്ടി ഇപ്പൊ മനസ്സിലായത്, ആ ഫ്രണ്ടിലെ ഗ്ലാസ്സില് കീരിയുടെ പടം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. താങ്കളുടെ കാറാണോ? അത് കറക്റ്റ് സൈഡിലോട്ട് ഒതുക്കണ്ടേ മിസ്റ്റർ? താങ്കൾ അത് കറക്റ്റ് സ്ഥലത്ത് ഒതുക്കിയാൽ മാത്രമല്ലേ മറ്റ് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ അതെടുത്ത് മാറ്റുന്നോ അതോ ഞാൻ പെറ്റിയടിക്കണോ? ജോസൻ, ഞാൻ എന്താ എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നതെന്ന്? പട്ടാപ്പകൽ പോലീസിന്റെ കീരിക്കാടൻ ജോസൊക്കെ അങ്ങ് വീട്ടിൽ. ഞാൻ പോലീസിനോ ഇനി ബാക്കിയുള്ള പോലീസിനെ വിളിക്കണോ? പത്ത് പറഞ്ഞേ അല്ല സാറേ, ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
ഇനി പറയുമോ? ഇല്ല. ഒരിക്കൽ കൂടെ പറയുമോ? ഉറച്ചു പറ. ഇല്ല, അയ്യോ പറയില്ല സാറ്, പറയില്ല. പോട്ടെ പോട്ടെ, പറയില്ല സാർ, പോട്ടെ സാർ. ആരാ എന്റെ അച്ഛനെ പിടിച്ച് തല്ലിയത്? സേതുമാധവ വേണ്ട. ഇല്ല, അച്ഛൻ മിണ്ടരു. സേതുമാധവ വേണ്ട. അച്ഛൻ മാറാൻ. ഈ സേതുമാധവൻ ജീവിച്ചിരിക്കുമ്പം എന്റെ അച്ഛൻ പോലീസുകാരനായ എന്റെ അച്ഛന് എന്തെങ്കിലും അമ്മല്ലേ പറഞ്ഞു തീരട്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതിനു മുമ്പ് ഇടിക്കരുത്. ഞാൻ പറഞ്ഞോട്ട്. നിങ്ങളിപ്പോ വിചാരിക്കും തരത്തിനെത്തു പോയി കളിയിടാന്ന്, പക്ഷെ ഞാൻ പോകൂല. എന്താണെന്നറിയാമോ? നിങ്ങളെടുത്താവുമ്പോ എനിക്ക് എളുപ്പമാണ്. നിങ്ങൾ ഒറ്റയടിക്ക് ഞാൻ ചത്തുപോകുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ അടിക്കേയില്ല. ഞാൻ കണ്ണും പൂട്ടി അടിച്ചാലും ഈ 50 ഏക്കറിൽ എവിടെ കൊള്ളേം ചെയ്യും. അതെനിക്കറിയാം. മനസ്സിലായ? പറ മറ്റത് പറ. ഏത്? മോനെ കത്തി താഴെടാ. അത് നീ കത്തി താഴെ നീ എടുത്തോണ്ട് കത്തി നീ വീട്ടിൽ കൊണ്ടുപോയി. നീ താഴെടാ. എന്തിനടാ നീ നീ പോയാണ്? നീ എനിക്ക് വേറെ ജോലിയുണ്ട്. നീ നീ എന്തെങ്കിലും ചെയ്ത നീ പോ. നീ പോ, നീ പോ. അതെ, ഈ 6-ാം നമ്പരാണ് സിനിമയിൽ ലാലേട്ടന്റെ അടുത്തൊരു ഡയലോഗ് പറയുമല്ലോ, 4 ആള് കൂടുതൽ. ഞാൻ എന്തിയെന്ന് പറയാം? എന്നെ കൊല്ലാക്കൊല്ല എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് ഞാൻ വരണില്ല വരണില്ല എന്ന്. എന്നെ വിളിച്ച് ഈ 10 അടി പോക്കോ അടിക്കലും കുട്ടിയും പോലും എന്ന് വിചാരിച്ച ആൾക്കാർ ഓടുപ്പ് എന്നെ അടിച്ചല്ലേ. വിട് വിട് വിട്. ചോണയുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഓക്കെ. നിങ്ങൾ ചങ്ങൂറ്റുള്ള ആളാണെങ്കിൽ ഇതിൽ കിടക്ക്. ചോണയുണ്ടെങ്കിൽ ഇതിൽ കിടക്ക്. ചോണയുണ്ടെങ്കിൽ ബഹുമാനത്തോട് പറ. ഏ ബഹുമാനത്തോട് പറ. ചുണ ഉണ്ടെങ്കിൽ കിടക്കാമോ സാറേ? ഒരു കാര്യം ചെയ്യ്, സാഷ്ടാംഗം വീണ് സാഷ്ടാംഗം. യെസ് പ്ലീസ്, ഒന്ന് കിടക്കാമോ പ്ലീസ് സാർ, പ്ലീസ്. കിടന്നല്ലേ, ഇനി ഞാൻ പറയാനുള്ള പറയട്ടല്ലേ. കീരിക്കാരൻ ജോസഫ് ചത്തേ ഞാൻ കൊന്ന്, കീരിക്കാരൻ ജോസഫ് ചത്തേ ഞാൻ കൊന്ന്. ഇത് ചത്തിനായിരുന്നാ ഇത് എന്റെ അപ്പോ. എസ് ഐയും മകനും ഇങ്ങനെ വരണം. വരൂ 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 വരൂ. സേതുമാധവൻ വരൂ. വാ അപ്പൊ മോഹൻരാജിന്റെ ആ ഒരു ബലം, പിടിച്ച ബലത്തെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? എസ് ഐ എന്നിരിക്ക് ഇങ്ങനെ ഒരു പിടി ഞാൻ എന്റെ ട്രെയിനിങ് പീരീഡിൽ പോലും ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഗുഡ്. സേതുമാധവൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സാറേ? സിനിമയിലൊക്കെ നമ്മൾ കണ്ടു, ആദ്യമാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു സത്യത്തിൽ. അടുത്തോട്ട് വരാം. നേരത്തെ വരുമ്പോ ഇപ്പോഴും പേടിയാവുന്നു. പേടിയാ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് ഹ്യൂമർ അറിയില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളൊക്കെ വിറ്റ ഹ്യൂമർ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, എന്തായിരുന്നാലും ഞങ്ങളുടെ ഈ വേദിയില് ഒരു ഗസ്റ്റായിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള പ്രതിഭകളെ ആദരിക്കാൻ കൂടി കിട്ടുന്ന അവസരങ്ങളായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത്. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് വെഞ്ഞാറമ്മൂട് പാവക്കോണം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. കള്ളനും പോലീസും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഏറ്റവും കൂടുതൽ തവണ സ്കെഡ്യൂൾ വിന്നേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രിയ ടീം പോപ്പി. ഹലോ, ആ അജയാ, റോയിച്ചയാ, ഞാനാ. ഞാൻ ബോംബെ നിന്ന് വരുന്ന വഴിയാ. ആ വീട്ടിലെത്താറായി. അത് അമ്മച്ചിയോട് പറയണ്ടേ, പ്രായമായി കഴിഞ്ഞാൽ നോക്കിയൊക്കെ നടക്കണം, അല്ലേ തട്ടി തറഞ്ഞ് താഴെ വീഴുവോ. അമ്മച്ചോട് മാത്രമല്ല, സൂക്ഷിച്ച് നടന്നോളം പറ, അല്ലേ തട്ടി താഴെ വീഴും. നാട്ടുകാരങ്ങ് ചിരി തുടങ്ങിയല്ലോ കണ്ടിട്ട്. എന്റെ കർത്താവേ,
കാര്യങ്ങളൊക്കെ നല്ലപോലെ നടത്തിയേക്കണം. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ, ബോംബെയിലായിരുന്നു അറിയാമല്ലോ. എന്തായാലും ഭാര്യ ഒന്ന് വിളിച്ചിട്ടാട്ടെ. അടുത്ത കാര്യം, ഡെയ്സി, ഡെയ്സി പെണ്ണേ, ആരാ നിന്റെ കെട്ടി അറിഞ്ഞോട്ട് ഇറങ്ങി വാടി. അയ്യോ അയ്യോ പെണ്ണിച്ചായ ഓർമതൻ വാസന്ത നന്ദനത്തോർത്തിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി ഡെയ്സി ഡെയ്സി. ബാക്കി വാടിയതാണ്? ബാക്കി വാടിയല്ല, ഞാൻ കോട്ടുമായി ഇട്ടതാ. പോയ കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ദിവസം പറ്റി. ഞാനപ്പോ ബോംബെ ചെന്ന് കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷെഡിയില്ല. ആര് പറഞ്ഞു? മൂന്നെണ്ണം പെട്ടിലെടുത്ത് വെച്ചാണല്ലോ. കേട്ടിരുന്ന ഷെഡിയുടെ ആരും അല്ല പറഞ്ഞത്. എടി, നമുക്ക് സാധനം തരുന്ന മോഹത്തിലാൽ ഷെഡിയുടെ അനിയൻ നരേന്ദ്ര ഷെഡി, ഇവര് രണ്ടുപേരും കണ്ടില്ല. പിന്നെ ഞാൻ ചെയ്തു, നേരെ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ ഞാൻ ബോട്ട് കെട്ടി ചെന്നു. ഈ ജെട്ടി കാര്യം നിർത്തിയിട്ടേ, ഈ ചായ പോയ കാര്യം എന്താ? പോയ കാര്യമൊക്കെ ഓക്കെ ആയി. ഈ പ്രാവശ്യം നമുക്ക് പർച്ചേസിംഗ് ഏറ്റവും വില കുറച്ച് പുള്ളി തന്നേക്കുക. മുഴുവൻ ലോഡ് ഞാൻ കൊണ്ട് നമ്മുടെ ഗോഡൺ കെട്ടിയിട്ടേക്ക്. ഒരു അടിപൊളിയാക്കിട്ടുണ്ട്. നല്ലൊരു കട്ടങ്കാപ്പി എടുത്തെടുക്കാം. ഇതാരുടെ ചെരുപ്പ് ഇവിടെ പതിവില്ലാത്ത? നിന്റെ ആ മൂത്ത ആങ്ങളെ വന്നായിരുന്നു, മറ്റേ ആ പൊക്കമുള്ള പട്ടാളത്തിലുള്ള ചെറുക്കൻ. ഇല്ല എന്നാ? ഓ ഒന്നുമില്ല. പിന്നെ ആരുടെ ഇത്രയും വലിയ ചെരുപ്പ് ഇവിടെ? ഡെയ്സിയേ, നിന്റെ മറ്റേ ആ ഓട്ടോ ഓടിക്കുന്ന പുള്ളിക്കാരൻ വന്നായിരുന്നു, നല്ല പൊക്കമുള്ളേ. ഇല്ല ആരും വന്നില്ല, പോയേ ഒന്ന്. പിന്നെ ഇത് ആരുടെ ഈ ചെരുപ്പ്? ആടെ ആയാലും പോട്ടെ, പുല്ല അവിടെ കിടക്കട്ടെ. എന്റെ വൃത്തിയായിട്ട് പൊന്നാളിയാ, ഞാൻ ഇവിടെ കൂടി ചെരുപ്പ് കിടന്നു, ഞാനപ്പോ അതെടുത്ത് കളഞ്ഞ വെളിയിലോട്ട് കളഞ്ഞാ. വെളിയിലോട്ട് കളഞ്ഞാ എടാ, ഈ പുതിയ ചെരുപ്പ് എടുത്ത് വെളിയിൽ കളഞ്ഞ നിനക്ക് വല്ല കാര്യമുണ്ടാ? അയ്യോ, ആരെങ്കിലും പുതിയ ചെരുപ്പ് എടുത്ത് വെളിയിൽ കളയൂടാ. എന്റെ ചെരുപ്പ്? ഞാനിപ്പോ ബോംബെ പോയിട്ട് ഞാനിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിപ്പോ വന്നല്ലേ ഉള്ളു. അപ്പൊ നീ ബോംബെ പോയിട്ട് ഇവിടെ വന്നപ്പോ നിന്റെ വീണ്ടും വാതുക്കൽ ഒരു ചെരുപ്പ്. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു? പിന്നെ അവരുണ്ട്, പിള്ളേരില്ലായിരുന്നു. പിള്ളേർ ഞാൻ പോയി അന്ന് തന്നെ അമ്മച്ചിയുടെ അടുത്ത് പോയി. അമ്മച്ചിയുടെ അടുത്തായിരുന്നു. അപ്പൊ പിള്ളേരില്ലായിരുന്നു, നീ ബോംബെ പോയി. അതെ, തിരിച്ചു വന്നപ്പോ ഭാര്യ ഒറ്റയ്ക്ക്, വീടിന്റെ വതക്കെ ഒരു ചെരുപ്പ്. സഹിക്കളിയാ? സഹിക്കല്ല, നിനക്കത് മനസ്സിലാകത്തോണ്ട് പറഞ്ഞ. നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ട്. നമ്മളെ അപ്പുറത്ത് താമസിക്കുന്ന സുരേഷ് ഡോക്ടർ ഇല്ലേ, ഈ സുരേഷ് ഡോക്ടർ ഇടക്കിടക്ക് എറണാകുളത്ത് പോയായിരുന്നു. പുള്ളി ഒരു ദിവസം തിരിച്ച് ഇതുപോലെ വീട്ടിൽ വന്നപ്പോ പുള്ളിയുടെ വതക്കയിൽ ഇതുപോലൊരു ചെരുപ്പ്. ഇത് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ എന്തോ സംഭവം, പുള്ളിയുടെ ഭാര്യയുടെ കാമുകൻ. പുള്ളിയുടെ ഭാര്യയുടെ കാമുകൻ, ഭാര്യയുടെ കാമുകൻ. ഇതുപോലൊരു ചെരുപ്പ്, ഈ ചെരുപ്പല്ല, ഇതുപോലൊരു ചെരുപ്പ് പുള്ളിയുടെ വീട്ടിൽ കിടന്നു. ഞാൻ അവളെ കൊല്ലും, 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 ഞാൻ അവളെ കൊല്ലും. എടാ കുടുംബം, കുടുംബം താറുമാറാക്കല്ലേ. ഞാൻ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കണം. അയ്യോ, ഇതാരും സന്തോഷേട്ടനോ? നല്ല പണിയായി ചായം കാണിച്ചേ. സന്തോഷേട്ടൻ വന്നിട്ട് എന്നെ വിളിക്കാത്തെന്താ? ഞാൻ ഒരു ഘട്ടം കാപ്പി എടുത്തോളൂ. ഓ, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ എന്തെങ്കിലും എടുത്ത് തന്നിട്ടോ എനിക്ക് കിടന്നുറങ്ങാൻ. അങ്ങോട്ട് വാ, ആ വേണമെങ്കിൽ വന്നാ മതി. അളിയാ, അവള് പറയുക രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട്. എന്നിട്ട് അകത്തോട്ട് പറഞ്ഞോണ്ട് പോയെന്തോന്ന് കേട്ടാ? വേണമെങ്കിൽ വരാ, പോലീസുകാരെ പരാതി കൊടുത്ത കഴിയുമ്പോ പോലീസുകാർ ജീപ്പായിട്ട് വരും, നാട്ടുകാരെ അറിയും, കുടുംബം താറുമാറായപ്പോ. അതുകൊണ്ട് നമുക്ക് പോലീസുകാരെ വിളിക്കണ്ട. പോലീസുകാർ പിന്നെ അറിയിക്കണ്ട. എങ്ങനെ അന്വേഷിക്കും? എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പുറത്ത്, ഒരു യാസ്ര എന്ന് പറഞ്ഞ രസമുണ്ട്. പുള്ളിയെ വിളിച്ച് പുള്ളി നൈസായിട്ട് ഒതുക്കി തീർക്കും. ഞാൻ വിളിക്കാം. പുള്ളി കടന്ന് കിടക്കുന്ന ബഹളമൊന്നും ഉണ്ടാക്കില്ല, അവളെ അറിയിക്കരുത്. ഹലോ, ആ സാറേ. ഇല്ല ഇല്ല സാർ, സാറ് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കോണോ? സാറേ, ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല സാർ, ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. പെട്ടെന്ന് പെട്ടെന്ന് ഒരു സംഭവം ഉണ്ട്. വാ വാ, ശരി ശരി ശരി. അത് പോലീസ് ഇപ്പൊ വരും. പോലീസ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സഹിക്കാൻ ഒക്കുന്നില്ല. നീ ഇത് സഹിച്ചേ പറ്റും. എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ സഹിച്ചതല്ല ഇത്. ഇത് സഹിച്ച്, ഞാൻ സഹിച്ച. നിനക്ക് അറിയത്തില്ല എന്റെ കല്യാണം ഞാൻ സഹിച്ചത്? ഏത്? എന്റെ കല്യാണം കഴിഞ്ഞ 8 മാസം, 10 മാസം ഭാര്യ ഗർഭിണി. എങ്ങനെ ഇത് ശരിയാകുന്നു? ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് പറയുക, ചേട്ടാ ദൈവം തന്നതല്ലേ, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാ പോരെ, ഇതെന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്, ദൈവം തന്നതല്ലേ എന്ന്. ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞായിരുന്നു. ബാബുന്ന് അങ്ങാണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു കാര്യമില്ല, ദൈവം വരുന്ന പുള്ളിക്കാരും വരുന്നു.
നീ രാവിലെ വിളിച്ചപ്പോഴേ ഞാൻ ഡ്യൂട്ടിക്ക് വന്നു തുടങ്ങുമായിരുന്നു. എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അത് പറയാം സാറേ, അതെ ഇത് എന്റെ സുഹൃത്ത്. എന്താ ജോലി? ഞാൻ ഈ ഒരു തുണിക്കട നടത്തുവാ. ഞാൻ പറയാം. എന്താ പ്രശ്നം? അതെ സാറേ, ഇവരെ ഇവൻ ബോംബെയിലൊക്കെ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പൊ ഇവൻ ഇതുപോലെ പോയി കഴിഞ്ഞ് തിരിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് വീട്ടിൽ വന്നപ്പോ ഇവന്റെ വീണ്ടും അതൊക്കെ ഒരു ചെരുപ്പ്. ജോലി ബോംബെയിലാണ്? ഞാൻ ഇടയ്ക്ക് ബോംബെയിലേക്ക് പോയിട്ട് ഇങ്ങനെ വരും. പോയിട്ട് എത്ര ഒരാഴ്ച കഴിഞ്ഞോ? ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് വീടിന് മുറ്റത്ത് വീടി കുറ്റി തീപ്പെട്ടിക്കുള്ളി പാൻപരാവന്റെ കവർ ഇതൊക്കെ കാണാറുണ്ടോ? അതിൽ നിന്ന് നീ വിളി രാവിലെ 6 മണിക്ക് ഇന്ന ചെയ്യും, മുറ്റം ഒക്കെ തൂക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ. തെളിവ് നശിപ്പിച്ച്. അവള് തെളിവ് നശിപ്പിച്ചാണ് സഹിക്കല്ലേ ഞാൻ. നിനക്ക് ഞാൻ നല്ല അതിനും ബെറ്റർ ഐഡിയ പറഞ്ഞു. എന്ത് സംഭവം? ഈ ചെരുപ്പ് നീ ഇവിടെ വെച്ചിട്ട് നിനക്ക് സംശയമുള്ള കുറച്ച് ആൾക്കാരെ നീ വിളിച്ചോണ്ട് വരിക. വന്നിട്ട് ഈ ചെരുപ്പ് അവരെ കൊണ്ട് ഇടിക്കുക. അപ്പൊ പാകമാകുന്ന ആളാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഇത് പാകമാകുന്ന ആരോ അവനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഞാൻ വേറെ കാര്യം ചോദിച്ചു സാർ, ചെരുപ്പ്. എടാ നിനക്കൊക്കെ ഒരു ഐഡിയ പറഞ്ഞു തരാൻ വന്ന നീ ഇപ്പൊ ഞാൻ കള്ളനായി. നീ വെളിയിലോട്ട് ഇറങ്ങ്, നിന്നെ ഞാൻ പൊക്കിക്കോളാം. നീ ഹെൽമെറ്റ് ഇല്ലാ പോ കേട്ടോ. ഇയാളെ എന്നെ പൊക്കാൻ, ഇയാളെ ജാറുകാരൻ, ഞാൻ റിമി ടോമിയോ. അതേ വരുന്ന ഇങ്ങോട്ട് കേറി ഒരു പതിവില്ലാതാണല്ലോ, പതിവില്ലാതെ. എന്താണോ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോകും? ഏയ്, ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുവായിരുന്നേ. പതിവില്ലാതെ എന്താ മെമ്പർ ഈ വഴിക്ക്? ഞാൻ നീ ഇല്ലാത്തപ്പോ ഞാൻ പലപ്പോഴും വരാറുണ്ട്, ഞാൻ പോകാറുണ്ട്, പല കാര്യങ്ങളും നിന്റെ ഭാര്യയോട് സംസാരിക്കാറുണ്ട്. എന്താ പ്രശ്നം? എന്തോ ഡെയ്സി, എന്തേ ഡെയ്സി? ബോംബെ പോകുമ്പോ പലപ്പോഴായിട്ട് ഇയാൾ ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പൊ ഇത് മെമ്പറേ, വേറെ കാര്യമുണ്ട് മെമ്പർ. ഞാൻ ബോംബെന്ന് കൊണ്ടുവന്ന ഒരു ചെരുപ്പാണിത്. ഇതൊന്ന് ഇട്ടോ, ഇതൊന്ന് പാകമാകുവാണെങ്കിൽ മെമ്പർക്ക് ഞാൻ തരും. ശരിയാണെന്നുണ്ടെങ്കിൽ. ഏയ് അല്ലട ശരിയാ, ഇട്ടായിരുന്നോ? ഇതെന്താ വടിയും കമ്പൊക്കെ ഇട്ട്? അല്ല ഞാൻ വെറുതെ ഇങ്ങനെ ചാരി നിൽക്കാൻ വേണ്ടി മെമ്പറി പാകമാകും. നോക്കട്ടെ. ഇല്ലടാ പാകമല്ല, വേണ്ട. ഇല്ല പാകമല്ല. അല്ല അല്ല, ഇത് സംഭവം ഇതല്ല, ഇതല്ല ആളല്ല. എനിക്ക് കിട്ടിയാണല്ലേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്താ. നമ്മുടെ സർക്കാർ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്ത് ചെയ്യും? ഇപ്പൊ തിരുവനന്തപുരത്ത് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കും. അറിയോ എന്താണെന്നറിയോ? ഈ എന്താ മാനസിക നില തെറ്റി വീടും കൂടും ഇല്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീട് തിരുവനന്തപുരത്ത് കെട്ടിക്കൊടുക്കുവാണ് സർക്കാർ. അപ്പൊ നിങ്ങൾ പഴയ വീട് തന്നെ പൊളിച്ചോളയോ? പഴയ വീടോ? അതേ വീട്. നിയമസഭ ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ല, ഈ ചാനലിലൊക്കെ വന്നിരുന്ന് വളവളാന്ന് തെറി പറയുന്ന ചില MLA മാരും മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരെയൊക്കെ മെന്റൽ ആശുപത്രി കൊണ്ട് ചികിത്സിക്കണം, അല്ല കേരളത്തിന് നാണം കേടാ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിന്റെ ഭാര്യ പഞ്ചായത്തിൽ നമ്മൾ പുതിയതായിട്ട് ഒരു സംഭവം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഊർജ്ജസ്വലരായ 40 യുവതികൾക്ക് പഞ്ചായത്തിൽ നിന്നും തെങ്ങിൽ കയറാൻ നമ്മൾ പഞ്ചായത്ത് വക മെഷീൻ കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും കൊടുക്കരുത്. ആവശ്യത്തിന് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ തലേ കയറുന്നുണ്ട്. ഈ തെങ്ങിന്റെ വണ്ടി കൂടെ കൊടുക്കുന്നത് ഭർത്താവിന് എന്തോ മാനസികമായി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇറങ്ങിയത്. മര്യാദ പരിപാടി പഠിക്കും. ഞാൻ പോയി കണ്ടുപിടിക്കട്ടെ മെമ്പറേ. എന്നിട്ടല്ലേ ഒന്നുമില്ല, നീ അകത്തോട്ട് പോ, ഞാൻ കണ്ടുപിടിക്കട്ടെ. വീട്ടിൽ വരുമ്പോ എങ്ങനെ പെരുമാറും? എന്നിട്ട് ഞാൻ വീടിന്റെ അകത്തോട്ട് കയറുന്നുള്ളൂ. പാകമായിരുന്നെങ്കിൽ ഇത് നമുക്ക് സംശയമുള്ളവരൊക്കെ വിളിച്ചിട്ട് ഈ ചെരുപ്പിടിച്ച് കറക്റ്റ് ആകുന്നവരെ നമുക്ക് കയ്യോടെ പിടിക്കാം. അവനാണ് ഈ ചെരുപ്പിന്റെ അവകാശം തന്നെ. ഇതിപ്പോ ഈ നാട്ടിൽ എല്ലാരും കൊണ്ട് ഇടിച്ചു നോക്കാൻ ഒക്കെ. നമുക്ക് അത്യാവശ്യ സംശയമുള്ളവരെ കൊണ്ട് ഇടിക്കാം. എനിക്ക് ഒരാളെ സംശയമുണ്ട്. സാറേ, ഞാനേ ബോംബെ പോയിട്ട് വന്നപ്പോൾ സാറിന് ഒരു പാദരക്ഷ കൊണ്ടുവന്നു, ഇത് സ്വീകരിക്കണം. ഇത് ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവൻ നല്ലതുപോലെ തരും. അതെ അതെ. ചെരുപ്പിന്റെ അളവ് നോക്കാൻ വേണ്ടി ഒരു അളവ് കോലായിട്ട് ഉപയോഗിക്കാം. സാർ ഞങ്ങൾ അളവ് നോക്കിക്കോട്ടെ. ബാങ്ക് അല്ലല്ലോ ലോൺ മേടിക്കാനായിട്ട്. സോറി, ക്ഷമിക്കണം. അത് മറ്റേ ചുണ്ടമ്പളം പോലെ കിടക്കും. ഇത് ആകെപ്പാടെ നാനോക്കാറ് പോലെയും എവിടെ ചേരാന്. സന്തോഷേട്ടൻ ഒരു കട്ടൻ ചായ ഇടുവായിരുന്നു. സന്തോഷേട്ടൻ മധുരം കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഡെയ്സി അല്ലേ ഇടുന്നത്? മധുരം ഇല്ലാതെ ഞാൻ അങ്ങ് സഹിക്കും.
നമ്മൾ സത്യത്തിൽ വിളിപ്പ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ചെരുപ്പിട്ട് നോക്കടാ. ചെരുപ്പിടാ. എടാ ഇത്രയും നേരം നിന്റെ കൂടെ ഈ കാര്യത്തിന് വേണ്ടി നിന്നെ എന്നെ സംശയിച്ചു. നീ ഞാൻ ബോംബെ പോകുമ്പം ഇവിടെ കിടന്ന് കറക്കം ഞാൻ എന്റെ ചെവി കയറി നീ എന്റെ കറക്റ്റാണോ നോക്കിയേ. ഞാൻ ബോംബെ പോയ സമയത്ത് തിരിച്ചു വന്നപ്പോ ഈ വീടിന് മുറ്റത്ത് കയറുന്ന ഈ ചെരുപ്പ് ഇത് നിന്റെ കള്ളക്കാമുകന്റെ ചെരുപ്പാണ്. ഇല്ലാത്ത കാര്യമൊന്നും അല്ല ഉള്ള കാര്യം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോ എനിക്കത് മനസ്സിലായി. അവനെ ഞാൻ പിടിച്ചിരിക്കും. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ വല്ലപ്പോഴും നീ വല്ലപ്പോഴും അല്ലേ ഇടവകയിലോട്ട് വരത്തുള്ളൂ. ഈ ബോംബെയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ശരി. ആ ഓക്കെ. ഒരു ചെരുപ്പ് കിടക്കുന്നല്ലോ, അടിപൊളിയാണല്ലോ. ഇതാരുടെ ഈ ചെരുപ്പ്? ആഹാ, ഇത് കറക്റ്റ് ആണല്ലോ. ഞാനൊരു വള്ളിച്ചെരുപ്പ് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. സൂപ്പർ, അടിപൊളി. എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. അച്ഛൻ തന്നെ ചോദിക്കും എന്താ കാര്യം. എന്താ കാര്യം എന്താന്ന് വെച്ചാ പറയാ. അച്ഛാ ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ ബോംബെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ ചെരുപ്പ് ഇവിടെ കിടന്നു. ഞാൻ ഒരു പോലീസുകാരനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ആലോചിച്ചപ്പോ പുള്ളി പറഞ്ഞു ഈ ചെരുപ്പ് ആർക്ക് ഭാഗമാവുന്നോ അതാണ് ഇവിടെ വന്നു പോയ ഇവിടെ കാമുകരെന്ന് പറഞ്ഞു. ഇപ്പൊ അത് അച്ഛന് ഭാഗമായി, അത്രേ ഉള്ളൂ. എന്നിട്ടോ എനിക്കിട്ട് തന്നെ വേണമല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഒരു ചെരുപ്പല്ലേ ഉള്ളൂ? അതെ, ഒരു ചെരുപ്പ്. അവിടെ ഒരു ചെരുപ്പ് എവിടെ നിനക്കറിയത്തില്ല? അന്വേഷിച്ച് കണ്ടെത്തണം. ഈ ചെരുപ്പ് എടുക്കുക. വെന്നിച്ച സൂക്ഷിച്ചു നോക്കിയേ, ഇത് കണ്ടോ പട്ടി കടിച്ച പാട്. ശരിയായ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പട്ടി കൊണ്ട് കടിച്ചിട്ട ചെരുപ്പാണിത്. ഞാൻ അപ്പോഴേ പറഞ്ഞു പട്ടി. അവനെ കയ്യെ കിട്ടിയ തള്ളി അടിച്ച ചെരുപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പട്ടി. എടാ എടാ, എന്റെ വീട്ടിൽ ഞാൻ പുതിയൊരു പട്ടി വാങ്ങിയിരുന്നില്ലേ, ആ ജിമ്മി പട്ടി. എടാ 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. വൈകിട്ട് അവനെ അങ്ങ് തുറന്ന് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാ അതെ അപ്പച്ചന്റെ ചെരുപ്പ് എടുത്തിട്ട് ഓടിപ്പോയി. ഈ ചെരുപ്പ് കിട്ടി കടിച്ച് നാശാക്കി കളഞ്ഞല്ല. ഞാൻ അവന്റെ പറഞ്ഞ കുടുംബം തകരാതെ നോക്കണേടാ പൊന്നു മോനെ എന്ന് പറഞ്ഞതല്ലേ. ഇത്രയും കാലം ഞാൻ ഈ മനുഷ്യനോട് ഒരുമിച്ച് ജീവിച്ചല്ലേ. ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞോ? പെട്ടെന്നൊരു എനിക്ക് ദൈവനാമങ്ങൾ മാത്രമല്ല കൈതീർത്തടിക്കാനും അറിയാം. ഇങ്ങോട്ട് മാറി നിക്കടാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോനെ. ദൈവവിശ്വാസമുള്ളവർ ഒരിക്കലും നമ്മുടെ സ്വന്തം ഭാര്യയെ അവിശ്വസിക്കാൻ പാടില്ല, സംശയിക്കാൻ പാടില്ല. കാരണം ഭക്തി പോലെ പരിശുദ്ധമാണ് ഭാര്യ എന്ന സത്യം. എന്താ അല്ലേ? അതെ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ഒരിക്കലും ആരെയും സംശയിക്കാൻ പാടില്ല. ഞാൻ ആരെയും അങ്ങനെ സംശയിക്കത്തില്ല. ആരെയും കള്ളനാക്കാൻ പാടില്ല, കുറ്റവാളിയാക്കാൻ പാടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നല്ലതിന്റെ കൂടെ ഒരു അല്പം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നല്ലതുകൂടെ ചെയ്യുന്നതായി പോവുകയുള്ളൂ. ശരിയാച്ചാ. ആ നിന്റെ കാര്യമാ പറഞ്ഞത്, നീ മിണ്ടരുത്. അത് മാത്രമല്ല
അവസാനമായിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാൻ. ഞാൻ എപ്പോഴും എന്റെ പറഞ്ഞു കൊടുക്കും. ഇതും നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ടീം പോപ്പിയുടെ പെർഫോമൻസ് ഇവിടെ ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി നമ്മുടെ മൂന്ന് ജഡ്ജസിനും കീരിക്കാടൻ ജോസേട്ടനും ഒക്കെ ഇഷ്ടമായോ നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. റിസ്ക് പിടിച്ച മോഷണമായിരുന്നു, റിസ്ക് പിടിച്ച മോഷണം. എന്റെ ആശാൻ ഇത്രയും വലിയ വീട്ടിൽ കക്കാൻ കയറിയിട്ട് ആരെങ്കിലും റിസ്ക് എടുത്തോണ്ട് വരുവോ? വലിയ ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മളെ പെറ്റ തള്ളമാരല്ല നമ്മളെ കള്ളമാരാക്കിയത്? അതെങ്ങനെയാ? നമ്മൾ ജനിച്ചു വീണ വഴി അങ്ങനെ കൊളുത്തു പിടിച്ചിട്ട് കൊച്ചു കള്ള കള്ള അങ്ങനെ വിളിക്കൂലേ? കണ്ടോടാ കണ്ടോ, ഫോൺ എടുക്കടാ. നിന്നെ അവർക്ക് അറിയാന്ന് തോന്നു. ആ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചു പറയുന്നു ഫോൺ ചെന്ന് എടുത്തോണ്ട് വാ. അതെന്റെ റിംഗ്ടോണാ അത്. അല്ല, നിങ്ങൾ നടക്കുന്ന ബഹളം വെച്ചാൽ ഞങ്ങൾ നാട്ടുകാർക്ക് അപ്പുറത്ത് അപ്പുറത്ത് കിടന്ന് ഉറങ്ങണ്ടേണ. നിങ്ങൾ നാട്ടുകാരൻ ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്ത് വന്ന് കിടന്ന് ഉറങ്ങുന്നത്? നിനക്കൊക്കെ സ്വന്തമായിട്ട് വീടില്ലടാ. അതല്ല, നമ്മൾ അപ്പുറത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടെന്ന്. ഇവള് ശരിയല്ല, ഇവള് ശരിയല്ല. എനിക്കിതുവരെ തോന്നില്ല ചേച്ചി ശരിയല്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സാർ, ഈ അവതരിപ്പിച്ച സ്കിറ്റിലെ കഥാപാത്രങ്ങളിൽ സിറ്റുവേഷൻസിലും ഒക്കെ തന്നെ വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന നാടകത്തിന്റെ എലിമെന്റ്സ് ഇതിനകത്തുണ്ട്. സംശയത്തിന്റെ വിത്ത് ഈ ഒഥല്ലോയിൽ ഇടുമ്പോൾ ഗ്രാജ്വലി ഇടുകയാണ്. ഗ്രാജ്വലി ഇട്ടിട്ടിട്ട് അവസാനം ഒഥല്ലോ ഉറപ്പിക്കുകയാണ്, ഡെസ്റ്റിമോണ എന്നെ വഞ്ചിച്ചു എന്ന് ഉറപ്പിക്കുകയാണ്. ഇവിടെ അതല്ല, ഒരു ചെരുപ്പ് കിട്ടിയ ഉടൻ തന്നെ ഭാര്യയെ സംശയിക്കുക എന്ന് പറഞ്ഞിരുന്നാൽ അവിടെയാണ് ഒരു ബിൽഡപ്പിന്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ, ചെരുപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക, അത് മോഹൻ രാജൊക്കെ നന്നായിട്ട് കോഓപ്പറേറ്റ് ചെയ്തു, അവിടെ വേറെ ആൾക്കാരുമൊക്കെ ആയിട്ട് അളവ് നോക്കുക, അങ്ങനെ പാർട്ട് ബൈ പാർട്ട് എടുത്താൽ എല്ലാം രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ബേസ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് ആ കെട്ടിടത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന പേടിയാണ് ജഡ്ജ് എന്ന നിലയിൽ എന്നെയും ഭരിച്ചത്. ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സാർ. റിമി, ടീം പോപ്പി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കൊച്ചു കഥ എന്നാൽ വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരു ശരിക്കും ഭാര്യയും ഭർത്താവും അതേപോലെ കുത്തിത്തിരിപ്പുണ്ടാവുന്ന ഒരു കൂട്ടുകാരനും മെമ്പറും നാല് പേര് അല്ലേ, എന്തിനധികം നിങ്ങളുടെ ഭാവാഭിനയവും വളരെ നാച്ചുറലായിട്ട് അപ്സരയും. ജഗദീഷേട്ടൻ പറഞ്ഞ ശരിയാണ്, കൊച്ചു കാര്യമാണ്, പക്ഷെ നിങ്ങളത് നിങ്ങൾ ഇത്രയും അഭിനേതാക്കളായത് കൊണ്ടാണ് ഞങ്ങളെ അത് ഏറ്റവും രസിപ്പിച്ചത്. അത് നിങ്ങളുടെ കഴിവാണ് ശരിക്കും. താങ്ക് യു സോ മച്ച്. ശ്വേതജി, ചെറിയൊരു ത്രെഡ്, നിങ്ങളുടെ ടീം തന്നെ ഒരുപാട് സ്കിറ്റ് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പുതുമല്ല. എന്നാൽ ഇതിലൊരു പുതുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്സരയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്സരയൻ എഴുതാത്ത ഒരുപാട് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്യുവർലി നിങ്ങളുടെ പെർഫോമൻസിലൂടെയാണ് നമുക്കൊരു ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും പെർഫോമൻസ് വാസ് സൂപ്പർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ശ്വേതജി, എങ്ങനെയുണ്ടായിരുന്നു സർ ഈ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലോണം ചെയ്തവര്, പ്രത്യേകിച്ച് നായകൻ പേരെന്താ? ദിനേശ്. നല്ല ബോഡി ലാംഗ്വേജ് നന്നായിരുന്നു. അതിന്റെ അപ്പുറത്തെ അടികളും അതും നന്നായിരുന്നു. സ്പ്രിംഗിങ് വിട്ടാല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും മാർക്സിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആകുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ശ്വേതജി ഓൺ 30. 27 out of 30. ജ്യോതിഷേട്ടാ, 37 out of 40. Thank you. റിമി, 28. Thank you. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ is 92 on 100. Thank you. നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ആണ് എത്താൻ പോകുന്നത്. ആ വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. റിസ്ക് പിടിച്ച മോഷണമായിരുന്നു, റിസ്ക് പിടിച്ച മോഷണം. എന്റെ ആശാൻ ഇത്രയും വലിയ വീട്ടിൽ കക്കാൻ കയറിയിട്ട് ആരെങ്കിലും റിസ്ക് എടുത്തോണ്ട് വരുവോ? വലിയ ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മളെ പെറ്റ തള്ളമാരല്ല നമ്മളെ കള്ളമാരാക്കിയത്? അതെങ്ങനെയാ? നമ്മൾ ജനിച്ചു വീണ വഴി അങ്ങനെ കൊളുത്തു പിടിച്ചിട്ട് കൊച്ചു കള്ള കള്ള അങ്ങനെ വിളിക്കൂലേ? ഫോൺ എടുക്കടാ. കണ്ടോടാ കണ്ടോ, ഫോൺ എടുക്കടാ.
എന്നെ അവർക്ക് അറിയാന്ന് തോന്നുന്നു. ആ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചു പറയുന്ന ഫോൺ ചെന്ന് എടുത്തെടുത്തോണ്ട് വാ. അല്ല, നിങ്ങൾ നടക്കുന്നത് ബഹളം വെച്ചാൽ ഞങ്ങൾ നാട്ടുകാർക്ക് അപ്പുറത്ത് ഇപ്പുറത്തും കിടന്ന് ഉറങ്ങണ്ടേ. നിങ്ങൾ നാട്ടുകാരൻ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് കിടന്ന് ഉറങ്ങുന്നത്, നിനക്കൊക്കെ സ്വന്തമായിട്ട് വീട്ടിലാണ്? അതല്ല, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടെന്ന്. ഇവൾ ശരിയല്ല, ഇവള് ശരിയല്ല. എനിക്കിതുവരെ തോന്നില്ല ചേച്ചി ശരിയല്ല. ആവശ്യമില്ലാത്ത പറയുന്നത്, അന്ന് ആവശ്യമില്ലാത്ത പറയുന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കള്ളനും പോലീസും എന്ന ലൈവ് റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു ഡിസ്റ്റിങ്ക്ട് കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം ലക്കി സ്റ്റാർസ്. എന്റെ ആശാൻ ഇത്രയും വലിയ വീട്ടിൽ കക്കാൻ കയറിയിട്ട് ആരെങ്കിലും റിസ്ക് എടുത്തോണ്ട് വരുവോ? വല്ല ബിസ്ക്കറ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. പണിയെടുക്കുമ്പോ അങ്ങനെ തിന്നാൻ പറ്റുമോ? എന്താ ഞാൻ ഇപ്പഴാ ആലോചിക്കുന്നത്, എന്നാ നമ്മൾ കള്ളനായിട്ട് ജനിക്കണ്ടായിരുന്നു. എന്റെ ആശാനെ, നമ്മൾ ആരും കള്ളന്മാരായിട്ട് ജനിച്ചവരല്ല. പിന്നെ നമ്മളെ പെറ്റ തള്ളമാരല്ല നമ്മളെ കള്ളന്മാരാക്കിയത്? അതെങ്ങനെയാ? നമ്മൾ ജനിച്ചു വീണ വഴി അങ്ങനെ കൊളുത്തു പിടിച്ചിട്ട് കൊച്ചു കള്ള കള്ള അങ്ങനെ വിളിക്കൂലേ? ഞാൻ അത്ര പിടിച്ചു കേറി കൈനിട്ട് കളിച്ച് അങ്ങനെ ആയി പോയല്ലേ ഞാൻ. പിന്നെ ആശാൻ ഒരു പരിപാടി കാണിക്കല്ലോ കേട്ടോ. എന്നാ പരിപാടി ആയിരുന്നു? കോരപ്പമോളുടെ വീട്ടില് കക്കാനായിട്ട് കയറിയില്ലേ? അപ്പൊ ആശാൻ കരി തേച്ചിട്ടില്ലേ കേറിയേ? അതെന്തിനാണ്? ഞാൻ എന്നെ കാണാതിരിക്കാൻ വേണ്ടി കരി തേച്ചത്. അപ്പൊ പിന്നെ എന്റെ മേത്ത് കരി തേച്ചില്ലേ? എന്നെ കാണൂല്ലേ? ഓ, കരി തേക്ക ഇതിന്റെ ഇവിടെ കരി തേക്കാനാ? കണ്ണ് മുന്നിൽ നിന്നാ പോലും കാണാൻ പറ്റത്തില്ല. മാത്രമല്ലടാ, നിന്നെ കരി തേച്ച ഞാൻ കരിയുടെ തിളക്കത്തിൽ ചിലപ്പോ നിന്നെ കണ്ടുപിടിക്കും. ആശാനെ, ആശാന്റെ കൂടെ വന്നാ എന്റെ ജീവിതം നശിച്ച അറിയാവോ? എന്റെ കൂടെ വന്ന് എങ്ങനെയാണ് ജീവിതം നശിച്ച? എങ്ങനെയാ നശിച്ചെന്ന്? എന്റെ കൂടെ പഠിച്ചോണ്ടിന്റെ പ്രഭാകരല്ലേ? അവൻ ഡോക്ടറേറ്റ് എടുത്ത് അറിയാമോ? മുനിസിപ്പാലിറ്റി ഇപ്പൊ അവനെ ആദരിച്ചോണ്ടിരിക്കും അറിയാവോ? അല്ലെങ്കിലും അവന്മാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദരവ് കൊടുക്കും. നമ്മളാരെങ്കിലും ഒരു വീട്ടിൽ കയറി എന്തെങ്കിലും എടുത്ത് അപ്പോഴേ പിടിച്ച് പോലീസിന് കൊടുക്കും. ആദരവ് അവന്മാർക്ക് വലിയ ആദരവ് കൊടുക്കുന്നു. എന്റെ പൊന്നെ കട്ടോ മോട്ടിച്ചോ കൊണ്ടുവരാൻ പറ്റുന്ന സാധനം അല്ലേ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ അറിയാവോ? അത് പറ അങ്ങനെയാണെങ്കിൽ ഒരു കെട്ട് ഡോക്ടറേറ്റ് നിന്റെ അടുക്കള ഞാൻ കൊണ്ടുവച്ചാനേ. പിന്നെ ആശാനെ, ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോ കേറിയ വീട്ടിലേ അതിന്റെ നടുക്കത്തെ മുറിയിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആശാനെ, ഈ വക സംഭവങ്ങൾ നടക്കുമ്പോ നീ എന്നെ ആശാനായിട്ട് കാണണ്ട, എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടാ മതി. നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ടൂടെ? ക്യാമറ, എന്റെ പൊന്നെ ക്യാമറ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ? പിന്നെ ക്യാമറ ഉണ്ടെന്ന്? നമ്മള് കാണുന്ന സാധനമല്ലേ, നമ്മളെ കാണുന്ന സാധനം അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞേ. അപ്പൊ അത് നമ്മളെ കണ്ടു കാണുമോ? കണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് വന്നപ്പോ ഞാൻ ആശാനെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു കാര്യം ഇല്ല, നമുക്ക് പങ്കുവെക്കാം. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നാളെയോ നാളത്തെ കഴിഞ്ഞ പങ്കുവെച്ചാ പോരെ ആശാനെ? എടാ വേണ്ട, ഇത് മോഷണം മുതലാ. നിന്റെ പങ്ക് ഞാൻ നിനക്ക് തന്നാൽ അത് നിന്റെ സ്വന്തമായി, എന്റെ പങ്ക് ഞാൻ എടുത്താൽ അത് എന്റെ സ്വന്തമായി. അതുവരെ ഇത് മോഷണം മുതലാ. നീല സാധനങ്ങളൊക്കെ എനിക്ക് വേണം കേട്ടോ. ആരാ ചാണത്തി ചവിട്ടിക്കൊണ്ട് വരുന്നുണ്ട്? ചിരിച്ചിരിക്കാനല്ലടാ. ചാണകളെ പണഞ്ഞ പണക്കും തുഞ്ചാ പണക്കാൻ വിരിക്കണെങ്കിൽ സുനാകാരകം
ഈ ബംഗാളിക്ക് പകലും രാത്രി ഒന്നും ഇല്ലേടാ. എപ്പോഴും ഉമാരി കിഴങ്ങു വെച്ച് നിങ്ങനെ സംസാരിച്ചോണ്ട് നടക്കുവാ. അശാനെ, എനിക്കൊന്ന് തപ്പണം. എന്താടാ? അവനാ പറഞ്ഞ സാധനം. ഓ, ഇനി എവിടെ പോയി തപ്പാനാ? ആശാനെ, പാട്ടൊക്കെയാ വികാരം മാറിപ്പോയിട്ടോ. അഞ്ഞൊരു കാര്യം, സമയം ഒരുപാടായി. ദാവന്മാർ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞ, നമുക്ക് ഇതെല്ലാം കൊണ്ട് വെക്കണ്ടേ? വെക്കണം. അതുകൊണ്ട് വണ്ടി ഫോൺ വിളിക്കും. എന്താടാ അച്ഛനെ, ഒന്നും കാളിയില്ല അച്ഛനെ. അത് അങ്ങോട്ട് കാണുമ്പോ ഞാൻ വെള്ളം ഉണ്ടോ നോക്കാം. അതല്ലേ അച്ഛനെ, അതല്ലേ സംഭവം. പാളിന്ന് സംഭവം പാളി കഴിഞ്ഞാൽ നാറും. നീ അങ്ങോട്ട് കാണും പോടെ. അതല്ലെന്ന് പിന്നെ മൊബൈൽ എടുക്കുന്നത്? മൊബൈൽ എടുക്കുന്നത്? മൊബൈൽ ഒന്നും ഇവിടെ കാണത്തില്ല. അതല്ല മൊബൈൽ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. നിന്റെ അടുത്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. നീ എന്നും ഈ മൊബൈൽ കൊണ്ടുവന്ന് കേറുന്ന മോഷിക്കാൻ കയറുന്ന വീട്ടിൽ കയറുന്ന ഗെയിം കളിയില്ല, ഗെയിം കളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ഈ മൊബൈൽ കൊണ്ട് നടക്കണ്ട. നന്നായി നന്നായി. എന്റെ വീട്ടിൽ നിന്ന് എടുത്തില്ല പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോ മോഷ്ടിക്കാൻ പോയ വീടില്ലേ, അവിടുന്ന് ഞാൻ എന്റെ മൊബൈൽ എടുത്തില്ലല്ലോ. സൈബർ സെല്ല് പിടിക്കും. അതേതാ ഷനിയാ സെല്ല്? നിന്റെ അമ്മമ്മ കിടക്കുന്നത്. തള്ളേട്ട് പറഞ്ഞില്ല കേട്ടോ. ഇന്ന് മൊബൈൽ ടവറിൽ കുടുങ്ങിയതല്ലേ? മൊബൈൽ ടവറിൽ പോയി പിടിച്ചു. മൊബൈൽ ടവർ വെച്ച് പിടിക്കും. എന്റെ മൊബൈലിന് കവർ ഇല്ല, എങ്ങനെ പിടിക്കും? പിന്നെ നിലത്ത് നിന്ന് കൊട്ടാൻ പറ്റില്ല, എന്നെ മോളിൽ പോയി കൊട്ടാം. മൊബൈൽ വേണം നിനക്ക്? മൊബൈൽ മൊബൈൽ വേണമല്ലേ, അത്രേ ഉള്ളൂ. നീ ഇപ്പൊ മൊബൈൽ വേണം. ആശാനെ, നമ്മൾ കുടുങ്ങാതിരിക്ക ഒരു ഐഡിയ ഉണ്ട്. ആശാന്റെ മൊബൈലിൽ നമ്മൾ അവരെ എന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് ഹലോ, ഇത് ഞങ്ങളുടെ മൊബൈലല്ല, ആരും അറിയാതെ എങ്ങനെയോ നിരങ്ങി വന്ന് കയറി ഇരിക്കുന്ന മൊബൈലാണ് എന്നങ്ങ് പറയുന്നു. പ്രശ്നം തീർന്നില്ലേ? ഒന്നും വേണ്ട, നമുക്ക് അവിടെ പോയി അവിടെ പോയത് എടുത്തോണ്ട് വരാം. പിന്നൊരു കാര്യം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മോഷ്ടിക്കാൻ കയറി വിട്ട് രണ്ടാമത് കൂടെ മോഷ്ടിക്കാൻ കയറുന്നത്. അത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കയറുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ പോകണോ? നിന്നെയും കൂടെ കൊണ്ടേ ഞാൻ പോകും. പയ്യ പയ്യ പോയാ നേരം വിളിക്കും, അവര് പിടിച്ച് അകത്തിടും. ഉണ്ടതിന്നേണ്ടി വരും. ഹായ്, അപ്പൊ ആശാൻ ആന, ഞാൻ ആനക്കാരനല്ലേ. ആന കളിക്കാം. പോട്ടെ ആന അങ്ങോട്, പോട്ടെ അങ്ങോട്. എടുത്തിരിയാന് ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ. കണ്ടോടാ കണ്ടോ, ഫോൺ എടുക്കടാ. കണ്ടോടാ കണ്ടോ, നിന്നെ അവർക്ക് അറിയാന്ന് തോന്നുന്നു. ആ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ച് പറയുന്നു ഫോൺ ചെന്ന് എടുത്താ എടുത്തോണ്ട് വാ. ഇന്നത് അങ്ങനെയല്ല, അതെന്റെ റിംഗ്ടോണാ. അത് ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. സുമേ, സുമേ, ആ കൂടോ തടി. നിന്റെ ഫോൺ മാരുതി, മാരുതി, മാരുതി സർവീസ് സെന്റർ, മാരുതി സർവീസ് സെന്റർ. ഫോൺ എടുക്കണി, എടുക്ക കോൾ എടുക്കണി. മാരുതി സർവീസ് സെന്ററാ? മാരുതി സർവീസ് സെന്റർ. സൈക്കിൾ പോലും ഇവിടെ ഇല്ല. ഈ പാതിരാത്തി കാര മാരുതി സർവീസ് സെന്റർ എന്ന് വിളിക്കണേ. മാരുതി സർവീസ് സെന്റർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, ഇത് വർക്ക്ഷോപ്പിൽ പോകുന്ന സുഗു, മാരുതി വർക്ക്ഷോപ്പിൽ പോകുന്ന സുഗു. എനിക്ക് കുറച്ച് നാളായിട്ട് സംശയം ഉണ്ടായിരുന്നു. ഗാ, ആരടാ മാരുതി സർവീസ് സെന്റർ? മാരുതി സർവീസ് സെന്റർ ഒന്നും അല്ല, പിന്നെ മായാ സുരേന്ദ്രന്റെ നമ്പർ മാറ്റിയിട്ടേക്കണതാ. എങ്ങനെയാന്ന്? നീ അല്ലേ പറഞ്ഞ വലിയ ഫോണാണ്, കൂടിയ ഫോണാണെന്ന്. ഇപ്പൊ അവര് പറഞ്ഞ പീക്കിരി ഫോണാണെന്ന്. പീക്കിരി ഫോണൊന്നുമല്ല, പിന്നെ അത്രയും വലിയ ഫോണാ? സ്പീക്കർ ഫോൺ ഇടാനാ കഴിഞ്ഞ. ആരേലും വന്ന അപ്പ കട്ടിലടി ഒളിച്ചോളാം, പിന്നെ ഇറങ്ങാറാകുമ്പോ വിളിച്ചാ മതി, ഞാൻ വന്നോളാം.
അവിടെ കിടന്ന് ഉറങ്ങിപ്പോരുത്. നീ അന്ന് വാങ്ങിയത് നീല നെക്ലേസ് ഇല്ലേ, എനിക്ക് നല്ല ഇഷ്ടായിട്ടോ. നീല നെക്ലേസോ? എനിക്ക് മനസ്സിലായി, ഇതാ മാരുതി വർഷോപ്പ് എന്ന സുഖു പഴയ മിമിക്രിക്കാരനാ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പം ഇവൻ ശബ്ദം മാറ്റി വിളിക്കുന്ന എനിക്ക് മനസ്സിലായി. സത്യം പറയടി, അയ്യോ പറഞ്ഞ നാട്ടിൽ കളിച്ചു തല്ലോ. ഇവരെന്തോ പറഞ്ഞേ, എന്നാണ് ഉത്തരം കുത്തുമ്പോ കൊഞ്ഞണം കുത്തുന്നല്ലേ, അത് നമുക്ക് ഈ എന്താണ് ബഹളം വെച്ചാൽ ഞങ്ങൾ നാട്ടുകാർക്ക് അപ്പുറത്തപ്പുറത്തും കിടന്ന് ഉറങ്ങണ്ടേണ്ട. നിങ്ങൾ നാട്ടുകാരൻ തേടാ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് കിടന്ന് ഉറങ്ങണേ. നിനക്കൊക്കെ സ്വന്തമായിട്ട് വീടില്ലടാ. അല്ല, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടേന്ന്. അല്ല, നിങ്ങളെ വേളം കെട്ടല്ലേ കയറി വന്നത്? എടാ, എത്ര വർഷമായിട്ട് നിനക്കെന്നെ അറിയാളാ? എനിക്ക് കൊച്ചുനാൾ മുതലാണ് എനിക്ക് അറിയാം. അറിയാലോ അറിയാം. ഇവിടെ നിനക്ക് എത്ര വർഷമായിട്ട് അറിയാളാ? അണ്ണൻ കെട്ടിക്കൊണ്ടുവരുന്ന നാള് മുതൽ എനിക്ക് അറിയാം ചേച്ചിനെ. പക്ഷേ ഇവള് ശരിയല്ല, ഇവള് ശരിയല്ല. എനിക്കിതുവരെ തോന്നില്ല ചേച്ചി ശരിയില്ലെന്ന്. ആഹാ, അപ്പൊ മോൻ ശ്രമിച്ചു നോക്കിയാ. എനിക്കൊരു ഫോൺ ഉണ്ട്, ഇവൾക്കൊരു ഫോൺ ഉണ്ട്, പിന്നെ ഈ ഫോൺ ആരുടെ ഫോണാണ്? മൂന്നാമതൊരു ഫോൺ ഇവിടെ വെറുതെ വന്നിരിക്കുന്നു. ഇത് ആരുടെ ഫോണാണ്? മൂന്നാമതൊരു ഫോൺ വെറുതെ വന്നിരിക്കുന്നു, അത് സൂപ്പർ ഫോൺ. അതെ, ഇതെന്റെ ഇരുന്ന പ്രശ്നം തീർന്നല്ലേ. ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. എന്റെ ഫോണാ അത്. അല്ല, നിങ്ങളാരാ? ഞങ്ങൾ ഇത് പരിചയപ്പെടുത്തും. ഇതെന്റെ ശിക്ഷ നമുക്ക് മനസ്സിലായില്ലോ. നിങ്ങൾ എങ്ങനെ, നിങ്ങളാരാ? നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ആ യാ ചേട്ട, എന്നെ സംഭവം എന്നറിയാവോ? ഞങ്ങളുടെ പ്രശ്നം എന്നറിയാവോ? ഈ ചേച്ചിയെ, ഈ ചേച്ചിക്ക് ഒരു ഫോണുണ്ട്, ഈ ചേട്ടനൊരു ഫോണുണ്ട്, അതല്ലാണ്ട് വേറൊരു ഫോൺ വന്നു. അവ വന്നു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് സംശയം ചേട്ടന്റെ കാമുകി വിളിക്കണെന്നു, ചേട്ടന് സംശയം ചേച്ചിയുടെ അളവ് വിളിക്കണാണെന്നു. സത്യം പറഞ്ഞോണ്ട് എന്താ ഇവിടെ വന്നത് ചേട്ടാ? ഞാൻ വന്നെന്നു ചോദിച്ചു. ഞാനും ആശാനും വെറുതെ കാറ്റുകൊള്ളാന്ന് ഓർത്തിട്ട് നടന്നു പോയിരുന്നു. അപ്പൊ ഇങ്ങനെ വീടിന്റെ വാതിൽ കുത്തിപ്പറഞ്ഞു നോക്കുമ്പോ വെറുതെ അലമാരി കുറെ സ്വർണ്ണിരിക്കുക. അപ്പൊ ഞങ്ങൾ വെറുതെ എടുത്ത് ഞങ്ങളുടെ ബാഗിന്റെ പരിചയപ്പെട്ട ആൾ വരുമ്പോ ജാഡ ഒന്നും കാണിക്കില്ലട്ടോ. അതെ, അതുപോലെ ഓട്ടോഗ്രാഫ് ചോദിച്ചാ കൊടുത്തേക്കണം. ഹലോ, പരിചയപ്പെടാൻ ആള്, പരിചയപ്പെട്ട ആളിനെ വിളിച്ച് ഇപ്പൊ വരും. പോലീസ്, അപ്പൊ നിങ്ങൾ ഇവിടെ വെറുതെ വന്നപ്പം വെറുതെ വീട് കുത്തി തുറന്ന് വെറുതെ അലമാരിക്കകത്തുനിന്ന് വെറുതെ സ്വർണ്ണം എടുത്ത് വിളിച്ചതല്ലേ? അപ്പൊ വെറുതെ ഒരു പോലീസ് ജീപ്പില് വെറുതെ കുറച്ച് പോലീസുകാരും വന്ന് വെറുതെ നിങ്ങളെ കൊണ്ടുപോകും. അത് തന്നെ നമ്മുടെ ഉറക്കക്ഷീണ് ഇവർക്ക് മനസ്സിലായി. ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ അകത്ത് പോലീസ് വരട്ടെ, തീരുമാനം ഉണ്ടാക്കാം. ആരാ വിളിച്ചേ? സാറേ, ഞാനാണ് വിളിച്ചത്. സാറേ, അല്ല, ഞാൻ എന്റെ വീടാണിത്. അപ്പൊ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോ ഇവന്മാരെ നമ്മളെ വീട് കുത്തി തുറന്ന് സ്വർണ്ണമൊക്കെ എടുത്തു. സാറേ, ഇങ്ങോട്ട് തിരിയാ. ആഹാ, നിങ്ങളായിരുന്ന നിങ്ങളുടെ സാധനങ്ങൾ മുഴുവൻ ഉണ്ടോ നോക്കി? കള്ളന്മാരെ ഇവന്മാര്. എടാ, ഈ സ്വർണത്തിന്റെ വില നിനക്കൊന്നും മനസ്സിലാവില്ല. ഒറ്റ രാത്രി കൊണ്ട് മോഷിച്ചുകൊണ്ട് പോകുമ്പോഴേ ഇവര് എത്ര ദിവസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാന്ന് നിനക്കൊക്കെ അറിയോ? ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിച്ചുവിടാ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ല സാറേ. പിന്നെ കൊണ്ടുപോകുന്നതിനും എനിക്ക് അപേക്ഷയുണ്ട്, ഇവരോട് ഒന്ന് പറയുന്നുണ്ട്. എന്താ? കുറച്ച് നിമിഷത്തെ കാര്യം, നിങ്ങളെ കുടുംബത്തിൽ ചെറിയ ഒരു വിള്ളൽ സംഭവിച്ചു, അത് ഞങ്ങളുമല്ല. ഞങ്ങൾ ഇനി നേരെ ആയിക്കോളാം. ഇല്ല, നിനക്കൊക്കെ പണിയില്ലെന്നല്ലേ പറഞ്ഞ? സ്റ്റേഷനിൽ പണി തരാം, വാടാൻ കൊണ്ട്. യുവമാർക്ക് അധോലോകമായി ബന്ധമുണ്ട്. യുവമാർക്ക് അധോലോകമായി ബന്ധമുണ്ട്. എന്ത് ബന്ധം? കണ്ട ചോട്ടാ ഷക്കീർ വിളിക്കുന്നു. ചോട്ടാ ഷക്കീർ ബോംബെ നിന്ന് ചോട്ടാ ഷക്കീർ വിളിക്കുന്നു. ദൈവമേ, ഇനി തീകാർ ജയിലിൽ അല്ല നിന്നെ. ആശാന് പേടിക്കണ്ടിന്ന്. അത് ചോട്ടാ ഷക്കീർ അല്ല, പിന്നെ നമ്മുടെ കോളനിയിലുള്ള പൊക്കം കുറഞ്ഞ ചോട്ടാ ഷക്കീലേ, അവള് വിളിച്ചു വന്ന്. അതാണ് ടീം ലക്കി സ്റ്റാർസ്. ഒരു സ്കിറ്റിനെ വിജയിപ്പിക്കാൻ ആവശ്യമുള്ള ചേരുവകളെല്ലാം ഉണ്ടായിരുന്നിട്ടും
ഇതിന് നിങ്ങൾ ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിന് കാരണം ഏകോപനത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. സ്ക്രിപ്റ്റിങ്ങിലും ആശയത്തിലും ഒക്കെ തന്നെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിൽബിൻ്റെയും ശ്യാമിൻ്റെയും സന്തോഷിൻ്റെയും നവീൻ്റെയും ഒക്കെ തന്നെ നല്ല പ്രകടനമായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഈ വേദിയിൽ ബംഗാളിയുടെ രൂപത്തിലെത്തുന്ന ബിൻറ്റോ അടിമാലിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഒരു ആവറേജ് ആയിട്ട് തന്നെ ഈ സ്കിറ്റിനെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ നിങ്ങൾ ഒരു എന്താ പറയുക, ഒന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഓൾ ദ ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. താങ്ക് യു ശ്വേതജി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു മണ്ടന്മാരുടെ ഒരു സ്ഥലത്താണിത്. എല്ലാവരും മണ്ടന്മാരാണ്. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യത്തിന് എല്ലാം വലിയ വലിയ തെറ്റുകളാണ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് ഇതിൽ ആശാനല്ല വലിയ കള്ളൻ, ശിഷ്യനാണ് വലിയ കള്ളൻ. ബിക്കോസ് ഫോണിൽ പേരുകളെല്ലാം മായ സുരേന്ദ്രൻ്റെ പേരാണ് മാരുതി സർവീസ് സെൻറ്റർ, പിന്നെ ഗ്യാസ് ഏജൻസി പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ആക്ച്വലി ആശാൻ പാവാണ്, ഇവനാണ് ബിൽബിനാണ് വലിയ കള്ളൻ. All the very best. You guys are going to rock in next round. Thank you. Rimi, Team Lucky Stars, നമുക്ക് ഒരു പടക്കം പൊട്ടുന്ന ഒരു കൈയടി കൊടുത്താൽ അവർക്ക് അടുത്ത സ്കിറ്റിലോട്ട് ഒരു പ്രചോദനം ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്കിൻ്റെ അത് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെട്ട് ചിരിച്ചത് ബംഗാളിയുടെ ആ ഒരു വരവും പുള്ളി ശരിക്കും നമുക്കൊരു മുതൽക്കൂട്ടരും. കാരണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇതുപോലൊരു ബംഗാളി വേറെ ഒരു സ്ഥലത്തും കാണത്തില്ല. പിന്നെ ഇവിടെ ഈ രണ്ട് നിഷ്കളങ്കരമായ കള്ളന്മാർ, നിങ്ങളുടെ തുടക്കത്തിലുള്ള ക്യാമറ ക്യാബറയാക്കിയിട്ടുള്ള ഡാൻസ്, പിന്നെ പൊട്ടത്തരമാണ് പറയുന്നത് നമുക്കൊരു പാപം തോന്നുന്ന കള്ളന്മാർ, ചില നല്ല കള്ളന്മാർക്ക് അതേ സിനിമയാക്കിയിട്ടില്ലേ ആ രീതിയിൽ. ഓക്കെ, താങ്ക് യു മോഹൻ സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നമ്മുടെ സ്പ്രിംഗ് മാൻ, നല്ല സ്പ്രിംഗ് സ്പ്രിംഗ് സാറിന് ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂവ്മെന്റ് അല്ലേ, വളരെ കഷ്ടമുള്ള മൂവ്മെന്റ് ആണ്. പിന്നെ അതുപോലെ ഇത് ഈ ചോട്ടാമാൻ, ഇതിങ്ങനെ ബംഗാളി, എല്ലാവരും മൊത്തം അവരവരെ വേഷം നല്ലോണം ചെയ്തു. എന്തോ ഒരു മിസ്സിങ് ഉണ്ട്, അതെനിക്ക് ഐ കനോട്ട് പ്രിഡിക്റ്റ്, എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആർ വെരി ഗുഡ്, എക്സലന്റ്. നമുക്ക് ഡയറക്ട്ലി അങ്ങ് ചോദിക്കാം, ഇന്നത്തെ ലക്കി സ്റ്റാർസിന്റെ ഈ കള്ളനും പോലീസിനും വേണ്ടി എങ്ങനെയാണ് റിമി ടോമി ഓൺ 30 27? ജ്യോതി ചേട്ടാ 37 out of 40. ശ്വേതജി 27 out of 30. ലക്കി സ്റ്റാർസിന്റെ ഈ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 91 on 100. ഇന്നത്തെ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. Till the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. എവിടെ പോയിക്കോ? ഞാന് വെള്ളം കോരാൻ പോയി. നീ സത്യം വെള്ളം കോരിയോ? ഇരിക്കുന്ന വെള്ളം ഞാത്ത വെള്ളം ഇല്ലല്ലോ. ഈ പാട്ടിന്റെ താളത്തിന് ആടി വന്നപ്പോ വെള്ളം മൊത്തം തുളുമ്പി പോയി. Hey man, who are you? അയ്യോ മേഡം, കൂവ അറിയത്തില്ല, നന്നായി കൊരവയിടും. ഒരു കാര്യം അറിയാം, രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ്. അത് സത്യം കേട്ടോ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇതുപോലൊരു സ്വപ്നം ഞാൻ രാവിലെ കണ്ടതാ. നീ എന്തോ സ്വപ്നം കണ്ടേ? ഒരു മരപ്പട്ടിയെ കല്യാണം കഴിക്കുന്നതായിട്ട്. ഇപ്പൊ ഈ ഒന്നും രണ്ടും കെട്ടുന്നത് കേരളത്തിലൊരു ഫാഷനാ. ആ ഇങ്ങനെയൊക്കെ കെട്ടുന്നവരുടെ ഒന്നും രണ്ടും വെട്ടുന്നതും ഇപ്പൊ കേരളത്തിലെ ഫാഷനാ. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കളിയാണ് ക്രിക്കറ്റ് കളി. അപ്പൊ വേറെ കളിക്കും ആരും വരത്തില്ലേ? ഇല്ല ഇല്ലേ ഇല്ലില്ല. എന്റെ പൊന്നച്ചാ ഇന്നലെ എറണാകുളത്ത് കൊച്ചു വന്ന് എന്തോ ഒരു ജനമായിരുന്നു. ആ കൊച്ചിന്റെ പേരെന്തോന്നാ? സണ്ണി ലിയോൺ. കറക്റ്റ്, ആ മന്ത്രോജിക്കറിയാം. നിന്റെ മോൻ പോണതിന്റെ സന്തോഷത്തിലാണ്? അതല്ല, നിങ്ങളൊരു കൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു റോഡ് പണിതില്ലായിരുന്നു? 6 മാസമായുള്ളു. ആ അവിടെ കട്ടറായിട്ട് അവിടെ നാട്ടിൽ ഒരു വാഴ വെച്ച്, ആ വാഴയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് കൊലയാണ്. അത് തിന്നാൻ യോഗ്യം നിങ്ങൾ തന്നെയാണ്.